പ്രിയപ്പെട്ടവരെ, വയനാട് മുണ്ടക്കൈ ചൂരൽമല അട്ടമല ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത നമ്മുടെ എല്ലാം മനസ്സ് പിളർക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് ആ പ്രദേശത്ത് സാധാരണ ജീവിത സാഹചര്യം സൃഷ്ടാവ് തിരിച്ചു നൽകുമാറാകട്ടെ. ദുരന്തങ്ങൾ അനുഭവിക്കുന്നവർക്ക് സൃഷ്ടാവ് ആശ്വാസം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്തുകൊണ്ട് ആ പ്രദേശത്ത് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ ചിലത് പറയാതിരിക്കാൻ വയ്യ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദുരന്തം ആ പ്രദേശത്ത് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച നടക്കുമ്പോൾ പലരുടെ പക്കലും വലിയ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് വസ്തുത. ആ പ്രദേശത്തെ നിവാസികൾ തിരിച്ചറിയേണ്ടതായിരുന്നു എങ്കിലും അവരെ അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം അധികാരികൾക്കാണ്, ബന്ധപ്പെട്ടവർക്കാണ്. ഇങ്ങനെ ഒരു സൂചന ലഭിച്ചിട്ടും എന്തുകൊണ്ട് അവർ അത് അറിയിച്ചില്ല, ചെയ്തില്ല? ഈ ദുരന്തം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് ചെറിയ തോതിൽ ആ പ്രദേശത്ത് ഉരുൾപൊട്ടൽ നടന്ന വാർത്ത ആ പ്രദേശത്ത് ലഭിച്ചിരുന്നു. എന്നിട്ടും ബന്ധപ്പെട്ട അധികാരികൾ എന്തുകൊണ്ട് ആ പ്രദേശത്തുള്ളവരെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കാനോ അതല്ലെങ്കിൽ അവരോട് അതിൻ്റെ ഗൗരവം അറിയിക്കാനോ ഉള്ള ഉത്തരവാദിത്തം കാണിച്ചില്ല എന്നുള്ളതിന് ഉത്തരം പറയേണ്ടത് അധികാരികളാണ്, ഗവൺമെൻറ്റാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പ്രദേശത്ത് ഈ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് 1 മണിക്കാണ് ആദ്യമായിട്ടുള്ള ഉരുൾപൊട്ടൽ നടക്കുന്നത്. അത് സംഭവിച്ചിട്ടും ആ പ്രദേശത്തുള്ള ആളുകൾ ലാഘവത്തോടെ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം നമ്മളെല്ലാവരും ആശ്രയിക്കുന്നതും നമ്മളെല്ലാവരും എപ്പോഴും അഭയം തേടുന്നതും നമ്മുടെ സ്വന്തം വീടുകളിൽ തന്നെയാണ്. അവർ കരുതി ഇനി ഒന്നും സംഭവിക്കില്ലായിരിക്കുമെന്ന്. അങ്ങനെ സ്വപ്നങ്ങൾ കണ്ട് കിടന്നുറങ്ങിയവരാണ് ഇന്ന് ചേതനയേറ്റ ശരീരങ്ങളായിട്ട് പലയിടങ്ങളിലും മണ്ണിനടിയിലൊക്കെ ഇപ്പോഴും പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അഗാധമായ ദുഃഖം രേഖപ്പെടുത്താം, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. നമ്മളാൽ ആകും വിധം എന്തെല്ലാമാണോ അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുക എങ്കിൽ അതെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് 1 മണിക്ക് ഉരുൾപൊട്ടൽ സംഭവിച്ചു. ആ പ്രദേശത്തുള്ളവർ അവിടെ കിടന്നുറങ്ങുമ്പോൾ എന്തുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ നിങ്ങൾ അവിടെ നിന്ന് പോകണമെന്നോ അതല്ലെങ്കിൽ അവിടെ നിന്ന് അവരെ മാറ്റി താമസിപ്പിക്കാനുള്ള ഒരു സാഹചര്യമോ എന്തുകൊണ്ട് അധികാരികൾ ചെയ്തില്ല, ഗവൺമെൻറ് ചെയ്തില്ല? ഇത്തരത്തിലുള്ള മലയോര പ്രദേശങ്ങളിലേക്ക് എപ്പോഴും ഗവൺമെൻറ്റിൻ്റെയും ബന്ധപ്പെട്ടവരുടെയും ഒരു ശ്രദ്ധ വേണം. എന്നാൽ വർഷം കനക്കുന്ന ഇത്തരത്തിലുള്ളതായ സാഹചര്യങ്ങളിൽ എന്തുകൊണ്ടും അധികാരികളുടെയും ഗവൺമെൻറ്റിൻ്റെയും ഒരു ശ്രദ്ധ വേണ്ടേ? അതും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഉരുൾപൊട്ടി, 1 മണിക്ക് ആദ്യമായിട്ട് ചെറിയ രൂപത്തിൽ ഉരുൾപൊട്ടി. എന്നിട്ടൊന്നും എന്തുകൊണ്ട് ബന്ധപ്പെട്ടവർ, ഗവൺമെൻറ്, അധികാരികൾ, ഉത്തരവാദിത്തപ്പെട്ടവർ അവരെ ടൈം ടു ടൈം ആ സന്ദേശങ്ങൾ അറിയിച്ച്, അതുമാത്രം പോരാ അവിടെ നിന്ന് അവരെ മാറ്റി താമസിപ്പിക്കാനുള്ള നടപടി എന്തുകൊണ്ട് ചെയ്തില്ല? ആ 1 മണിക്ക് ഉരുൾപൊട്ടിയ സന്ദർഭത്തിൽ ഇടപെടേണ്ടവർ പെട്ടെന്ന് വളരെ ഗൗരവത്തോടെ ഇടപെട്ട് അവിടെ നിന്ന് അവരെ മാറ്റിയിരുന്നുവെങ്കിൽ ഇത്രമാത്രം ചേതനയേറ്റ ശരീരങ്ങളെ നമ്മൾ കാണേണ്ടി വരുമോ? അതുകൊണ്ട് ബന്ധപ്പെട്ടവരുടെ അരികിൽ അധികാരികളുടെ പക്കൽ വലിയ വീഴ്ചയാണ് ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ജില്ലാ ഭരണകൂടത്തിൻ്റെ പക്കലടക്കം വലിയ വീഴ്ചയാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് തുറന്നു പറയാതിരിക്കാൻ കഴിയില്ല. മാത്രമല്ല സാഹചര്യത്തിലൂടെ പ്രകൃതി പോലും നമുക്ക് ആ പ്രകൃതിയുടെ ദുരന്തം നേരത്തെ അറിയിക്കുമെന്നുള്ളത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ ആ ഭാഗത്തുള്ള ആ പുഴ കലങ്ങിമറിഞ്ഞ് ഒഴുകിക്കൊണ്ട് ആ പുഴ നേരത്തെ അറിയിച്ചിരുന്നു, എനിക്ക് താങ്ങാൻ കഴിയില്ല, ഞാൻ പൊട്ടാൻ പോകുകയാണ്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവൻ നോക്കിക്കോളൂ എന്ന് ആ ഭാഗത്തെ മാറിയൊഴുകിയ
ഈ ഒരു സംഹാരതാണ്ഡവമാടിയ ആ പുഴ നേരത്തെ തൻ്റെ നിറം മാറ്റിയിട്ട് ആ പ്രദേശത്തുള്ള ആളുകളെ അറിയിച്ചപ്പോൾ ആ സാധുജനങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, അവർ തിരിച്ചറിഞ്ഞില്ല. എന്നാൽ ബന്ധപ്പെട്ട അധികാരികൾ, ഉത്തരവാദിത്തപ്പെട്ടവർ എന്തുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ് അവിടെ ക്രിയാത്മകമായ ഇടപെടൽ നടത്തിയില്ല എന്നുള്ള ചോദ്യത്തിന് അധികാരികളും ബന്ധപ്പെട്ടവരും ഗവൺമെൻറ്റും ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഒരു പ്രദേശത്ത് 20 സെൻറ്റിമീറ്റർ മഴ പെയ്താൽ അത് തീവ്ര മഴയാണ്. എന്നാൽ അവിടെ അതുവരെ 37 സെൻറ്റിമീറ്റർ മഴ പെയ്തു എങ്കിൽ എത്ര അതിതീവ്ര മഴയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്? ആ മലയോര പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അത്രയും മഴ പെയ്താൽ ബന്ധപ്പെട്ടവർക്ക് മനസ്സിലാക്കാമല്ലോ ഒരു ദുരന്തം വരുന്നുണ്ട്, ഇത് ഇവിടെ താങ്ങാൻ കഴിയില്ല, ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കണം ഇവരെ, പ്രകൃതി ഇപ്പോൾ എന്തും സംഭവിക്കാവുന്ന ഒരു രൂപത്തിലാണ് എന്നുള്ളത് എന്തുകൊണ്ട് ഗവൺമെൻറ്റും അധികാരികളും ബന്ധപ്പെട്ടവരും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രദേശത്തെ അക്ഷരാഭ്യാസമില്ലാത്ത സാധുക്കളായ ജനങ്ങളിലേക്ക് ആ സന്ദേശം അറിയിച്ച് എന്തുകൊണ്ട് ഇടപെടേണ്ട രൂപത്തിൽ ഇടപെട്ടില്ല? ഗവൺമെൻറ് ഉത്തരം പറയണം, അധികാരികൾ ഉത്തരം പറയണം, ബന്ധപ്പെട്ടവർ ഉത്തരം പറയണം. ഇങ്ങനെ ഒരു ദുരന്തം നടന്നതിൻ്റെ ശേഷം ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ചർച്ചയിൽ പ്രസക്തമാണ് പ്രകൃതിയുടേതായ ധർമ്മം അവിടെ കാണിച്ചു. പുഴ രൂപം മാറി, നിറം മാറി, ഞാൻ പൊട്ടാൻ പോവുകയാണ്, നിങ്ങൾ രക്ഷപ്പെട്ടോളൂ, നിങ്ങൾ ശ്രദ്ധിച്ചോ, മൃഗങ്ങൾ കാണുന്നില്ലല്ലോ ആ പെറുക്കിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ എവിടെ പോയി. മൃഗങ്ങൾക്ക് പ്രകൃതി നൽകുന്ന സന്ദേശം പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാറുണ്ട്, അങ്ങനെ അവർ രക്ഷപ്പെടാറും ഉണ്ട്. എന്നാൽ മനുഷ്യൻ, പാവം മനുഷ്യന് പ്രകൃതി നൽകുന്ന ആ പുഴ നൽകിയ സന്ദേശം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വാസ്തവമാണെങ്കിലും ഇത്രമാത്രം സംവിധാനങ്ങളുണ്ടായിട്ടും ഇത്രമാത്രം സൗകര്യങ്ങളുണ്ടായിട്ടും ഇങ്ങനെ പ്രകൃതി അതിൻ്റേതായ ധർമ്മം രൂപം മാറിയിട്ടും ഭാവം മാറിയിട്ടും അറിയിച്ചിട്ടും മഴ ഇത്രത്തോളം അതിതീവ്രമായി പെയ്ത് മഴ അറിയിച്ചിട്ടും ഇടപെടേണ്ടവർ ഗവൺമെൻറ്, അധികാരികൾ, ബന്ധപ്പെട്ടവർ എന്തുകൊണ്ട് അവിടെ സമയബന്ധിതമായി ഇടപെട്ടില്ല എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ഭാവിയിൽ ഈ ചർച്ച ചൂടുപിടിക്കുക തന്നെ ചെയ്യും. ഏതായാലും ഈ സന്ദർഭത്തിൽ നമുക്ക് അവിടെ ഇനിയും മണ്ണിനടിയിൽ ഒരുപാട് ശരീരങ്ങളുണ്ട്. അവിടെ ഒരുപാട് ആളുകൾ ഇപ്പോഴും ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒന്നിച്ചു നിൽക്കാം. ഇപ്പോഴും ചാലിയാറിൻ്റെ തീരത്ത് നിന്ന് ഇന്നും മനുഷ്യ ശരീരങ്ങളെ, ചേതനയറ്റ മനുഷ്യ ശരീരങ്ങളെ, ശരീരങ്ങളുടെ ഭാഗങ്ങളെ പോത്തുകല്ല് ഭാഗത്തുള്ള മലയാളികൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഷീറ്റുകളിലും മറ്റും പൊതിഞ്ഞ് ഇക്കരയിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരോടൊപ്പം നമുക്ക് നിൽക്കാം. ഈ സന്ദർഭത്തിൽ രക്ഷാപ്രവർത്തനവും കരുതൽ നടപടികളുമാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ഇത് കഴിഞ്ഞാൽ ഇത് സംബന്ധമായിട്ടുള്ള ചർച്ചകൾ ഈ കേരളത്തിൽ അലയടിക്കുകയും വേണം.